പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുലൈമാനു ദാറാൻ ഇതങ്ങളെ പറഞ്ഞെന്നറിയോ? അല്ലാഹുവേ ലഇൻ തലബ്തനി ബിദംബി ലഅതുലുബന്നക ബിഅഫ്വിക, പടച്ചവനെ നാളെ പരലോകത്ത് അല്ലാഹുവേ കോടാനകോടി സിട്ടിജാലങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറാവന സഭയിൽ ഞാൻ ഈ ഭൂമി ലോകത്ത് ചെയ്തു പോയ ഏതെങ്കിലും ഒരു തെറ്റിന്റെ പേരിൽ നീ എന്നെ പിടിച്ചു നിർത്താൻ തീരുമാനിച്ചാൽ അല്ലാഹുവേ ഞാൻ ഈ ഭൂമി ലോകത്ത് വെച്ച് ചെയ്തു പോയ ഏതെങ്കിലും ഒരു അപരാധത്തിന്റെ പേരിൽ നാളെ കോടിക്കണക്കിന് ആളുകളുടെ മുമ്പിൽ നീ എന്നെ പിടിച്ചു നിർത്താൻ തീരുമാനിച്ചാൽ അല്ലാഹുവേ ലഅതുലുബന്നക ബിഅഫ്വിക, പടച്ചവനെ നിന്റെ മാപ്പ് ഞാൻ അവിടെ തേടുന്നതാ. അല്ലാഹുവേ നിന്റെ മാപ്പിനെ ഞാൻ അവിടെ തേടുന്നതാണ്. നീ എന്റെ പാപത്തെ പറ്റിയിട്ട് അവിടെ ചോദിക്കുമ്പോ ഞാൻ അവിടെ നിന്റെ മാപ്പിനെ ചോദിക്കുന്നതാണ്. അത് നീ തരാൻ അർഹതപ്പെട്ടവനാണ്. എനിക്ക് നീയല്ലാതെ വേറെ ആരുമില്ല. എന്റെ പാപങ്ങളെ പറ്റിയിട്ട് നാളെ നീ കണക്ക് ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവേ നിന്റെ അഫുവിനെ സംബന്ധിച്ച് ഞാൻ അവിടെ ചോദിക്കുന്നതാണ്. നീ പാപം പുറത്തു തരുന്നതിനെ സംബന്ധിച്ച് ഞാൻ അവിടെ പറയുന്നതാണ്. മാത്രമല്ല വലയിൽ താലബുത്തനീ ബിമുഖിലി, എന്റെ ലുബ്ധിനെ സംബന്ധിച്ച് നാളെ നീ ചോദിച്ചാൽ ഈ ഭൂമി ലോകത്ത് ആർക്കും ഒന്ന് കൊടുക്കാറ ഞാൻ പിടിച്ചു വെച്ചു എന്ന് നീ എന്നോട് പറഞ്ഞാൽ അല്ലാഹുവേ നിന്റെ കോടതിയിൽ വെച്ച് നിന്നോട് ഞാൻ ചോദിക്കും, അല്ലാഹുവേ ഞാൻ ലുബ്ധനാണ്, ആർക്കും ഒന്നും കൊടുക്കാത്തവനാണ്, പക്ഷെ നീ അങ്ങനെ അല്ലല്ലോ, നീ വലിയ ദാനധർമ്മിട്ടനല്ലേ അല്ലാ, എനിക്കെന്ന് പുറത്തു തന്നൂടെ എന്ന് ഞാൻ നിന്നോട് ചോദിക്കും. ഇതെല്ലാം കേട്ടിട്ടും വലയിന് അത് എന്നെ നരകത്തിലേക്ക് നീ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവേ ഭീകരമായ ഭീഭത്സമായ കഠിനമായ കടോര നരകത്തിലേക്ക് നീ എന്നെ വലിച്ചെറിഞ്ഞാൽ ആ നരകത്തിലുള്ള ആളുകളെയൊക്കെ ഞാൻ വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ അവരോട് പറയും എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാണെന്ന് ഞാൻ പറയും. പടച്ചവനെ ഇത് നിസ്സാരമായി കാണല്ല സഹോദര. ഇവർ മഹാനായ സുലൈമാനു ദാറാനേ തങ്ങൾ അല്ലാഹുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം നടന്നുകൊണ്ടിരിക്കും പടച്ചവനോട് പറയുകയാണ്, അല്ലാഹുവേ എന്റെ പാപങ്ങളെ പറ്റി നാളെ നീ ചോദിച്ചാൽ നിന്റെ മാപ്പിനെ സംബന്ധിച്ച് ഞാൻ അവിടെ ചോദിക്കും. തമ്പുരാനെ എന്റെ ലുബ്ധിനെ സംബന്ധിച്ച് നാളെ നീ ചോദിച്ചാൽ നിന്റെ ദാനധർമ്മത്തെ സംബന്ധിച്ച് ഞാൻ നാളെ തേടുമല്ലാ. എന്റെ നരകത്തിലേക്ക് നീ വലിച്ചെറിഞ്ഞ എല്ലാവരോടും ഞാൻ പറയും എനിക്ക് നിന്നോട് വലിയ സ്നേഹമാണ് എന്ന്. ഇത് അല്ലാഹു മഹാനായ സുലൈമാൻ തങ്ങളും തമ്മിൽ നടന്ന ഒരു രഹസ്യ ഭാഷണമാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ നിരാശ എന്ന് പറയുന്ന ഒന്നില്ല. അതുകൊണ്ടാണ് പടച്ചവനോട് അങ്ങനെ പറഞ്ഞത്. നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മളെ പറ്റി തന്നെ നിരാശയാണ്, നമ്മുടെ വിജയത്തിൽ തന്നെ നമുക്ക് നിരാശയാണ്, നമ്മുടെ പരലോകത്തെ പറ്റി നമുക്ക് നിരാശയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരാശ പാടില്ല. അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് സുനിശ്ചിതമാണ്. പടച്ചവന്റെ കരുണ നമുക്ക് യഥാർത്ഥത്തിൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നമുക്ക് നിരാശ വേണ്ട. ചെയ്തു പോയ പാപങ്ങളെ ഓർത്തിട്ട് നമ്മൾ പശ്ചാത്തപിക്കണം. പക്ഷേ അതിന്റെ പേരിൽ നിരാശപ്പെട്ട് ഞാൻ വലിയ കൊടുംകുറ്റവാളിയായി പോയല്ലോ, ഞാനൊരു വലിയ കുറ്റവാളിയായി പോയല്ലോ, നാളെ പടച്ചവൻ എന്നെ ശിക്ഷിച്ചാലോ എന്ന ചിന്തയോട് അള്ളാഹുവിന്റെ മുമ്പിൽ കരങ്ങൾ നീട്ടിയിട്ട് പശ്ചാത്തപിക്കുന്നതിന് പകരം എനിക്കല്ല പുറത്തു തരൂല, എനിക്കല്ല പുറത്തു തരൂല, എങ്ങനെ പുറത്തു തരാനാ, ഞാൻ ചെയ്ത പാപങ്ങൾക്ക് കണക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടൊരു മനുഷ്യൻ നിരാശപ്പെടാൻ പാടില്ല. സഹോദരങ്ങളെ, അത് നമ്മളെ പഠിപ്പിക്കുന്നൊരു സുലൈമാനു ദാറാനെ തങ്ങളാ. അല്ലാഹുവേ എന്റെ പാപത്തെ പറ്റി എങ്ങാനും നാളെ ചോദിച്ചാ നിന്റെ മാപ്പിനെ സംബന്ധിച്ച് നാളെ ഞാൻ അവിടെ തേടും. തമ്പുരാനെ എന്റെ പാപത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോഴൊക്കെ നീ വലിയ മാപ്പ് കൊടുക്കുന്നവനല്ലേ എന്ന് നിന്നോട് ഞാൻ അവിടെ വെച്ച് ചോദിക്കും. പരിശുദ്ധ റമദാൻ മാസം 3 മാസം കഴിയുമ്പോ റമദാൻ വരുമല്ലോ. ആ 3 മാസത്തെ റമദാനിന്റെ 3-ാമത്തെ പത്തിൽ നമ്മൾ ദുആ അറക്കുന്നതെന്താ? നമസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം നമ്മൾ പറയുമല്ലോ, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ.
اللهم إنك عفو تحب العفو فاعف عني اللهم نی ماپ കൊടുക്കുന്നവനാണ് നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് തരണമല്ല പണച്ചവനോട് നമ്മൾ പറയുന്നത് അവനെ മാപ്പ് ഇഷ്ടപ്പെടുന്നവനെന്നല്ലേ പിന്നെ എന്തുകൊണ്ട് നമുക്ക് നിരാശ വേണം എന്റെ സഹോദര ജീവിതത്തിൽ നമുക്ക് നിരാശ വേണ്ട ഇന്നലെ വരെ ചെയ്തു പോയ പാപങ്ങൾ റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കേണ്ടെന്നല്ല ഈ പറയുന്നത് പശ്ചാത്താപം വേണം പക്ഷേ എനിക്ക് മാത്രമല്ല പൊറുത്തു തരൂല അത്രയും വലിയ ക്രിമിനലായി ഞാനും മാറിയെന്ന ചിന്ത ഒരാളുടെ മനസ്സിലും വരാൻ പാടില്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഒരു സംഭവത്തെ സംബന്ധിച്ച് എന്താ സംഭവം എന്നറിയോ സഹാബത്ത് നിരന്നിരിക്കുന്ന സരസല ഹബീബായ നബി തങ്ങൾ പറയുകയാ ബനു ഇസ്രായേലിൽ രണ്ട് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു അവര് ജീവിതത്തിൽ ഒരു നിമിഷം പോലും മാറിനിന്നിട്ടില്ല രണ്ടുപേരും ഉറ്റ ചങ്ങാതിമാരാണ് രണ്ടുപേരും വല്ലാത്ത അടുപ്പക്കാരാ അതിൽ ഒരാള് നല്ല ഇബാദത്തുള്ള മനുഷ്യനാ ജീവിതത്തിൽ സുഹൃതങ്ങൾ ചെയ്ത മനുഷ്യനാണ് ജീവിതത്തിൽ നന്മ ചെയ്യുന്ന മനുഷ്യനാണ് അടുത്ത മനുഷ്യനാണെങ്കിലോ ജീവിതത്തിൽ ഇന്നേ വരെ സുഹൃതം എന്തെന്നറിയില്ല ജീവിതത്തിലെ പാപങ്ങൾ മാത്രം ചെയ്ത മനുഷ്യനാണ് ഈ രണ്ടുപേരും ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ജീവിതത്തിലെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ ഒരു ദിവസം ഈ പാപിയായ മനുഷ്യനോട് പറഞ്ഞെന്നറിയോ നിനക്കൊന്ന് നന്നായി കൂടേടാ എത്ര നാളായി നിന്റെ പടച്ചവനെ നീ മറന്ന് ജീവിക്കുന്നടാ നിനക്ക് നന്നായി കൂടെ ആ സമയത്ത് നിരന്തരമായ ഉപദേശം കേട്ടപ്പോ ഈ പാപിയായ മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു പത്രേ ഹല്ലിനി വറബ്ബി അബ്ഇസ് അലയ്യ റഖീബാ അബ്ഇസ് അലയ്യ റഖീബാ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന കഥയാ ഒരു സിനിമാ കഥയല്ല നാടകത്തിന്റെ ഇതിവൃത്തമല്ല ഒരു സീരിയലിന്റെ ക്ലൈമാക്സ് അല്ല ഒരു സിനിമയുടെ തിരക്കഥയല്ല ആദരവായ പ്രവാചകന് നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ചരിത്രമാ ബനു ഇസ്രായേലികളിൽ ഉണ്ടായിരുന്ന രണ്ടുപേരുടെ ചരിത്രമാണ് ജീവിതത്തിന്റെ സുഹൃതങ്ങൾ ചെയ്ത് നന്നായ മനുഷ്യന് മോശപ്പെട്ട ജീവിതം നയിക്കുന്നവനോട് ഒരു വേള പറഞ്ഞു നീ നന്നാകാത്തതെന്താ അവസാന സഹികത്തിട്ട് അവൻ പറഞ്ഞു എന്നെയും എന്റെ പടച്ചവനെ ഞങ്ങളുടെ പാട്ടിനൊന്ന് വിടുവോ എന്റെ മേൽനോട്ടക്കാരനായി അല്ല നിന്നെ നിയോഗിച്ചിട്ടുണ്ടോടാ എന്നെ നോക്കാൻ നിന്നെ അല്ല ഏൽപ്പിച്ചിട്ടുണ്ടോടാ പിന്നെ എന്തിനാണ് എന്റെ പുറകെ നീ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണേ ആ മനുഷ്യന് സാലിഹായ മനുഷ്യനെ പാപിയായ മനുഷ്യനോട് പറഞ്ഞു പത്രേ എന്താ പറഞ്ഞത് വല്ലാഹി ലാ യുദ്ഖിലുക്കല്ലാഹു ലജന്നാ അല്ല നിന്നെ സ്വർഗത്തിൽ കേറ്റൂലടാ ലാ യഗ്ഫിറുല്ലാഹു ലക അല്ല നിനക്ക് പുറത്തു തരില്ലടാ എന്ന് പറഞ്ഞു പത്രേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ല നിനക്ക് പുറത്തു തരില്ല നിന്നെ ഒരിക്കലും അല്ല സ്വർഗത്തെ കയറ്റൂല ഇത് പറഞ്ഞ മാത്രയില്ല പാപിയായ മനുഷ്യന്റെ മനസ്സ് വന്നു ആ മനുഷ്യന്റെ മനസ്സ് വല്ലാത്ത വേദനയുണ്ടായി സഹോദരങ്ങളെ നബിതങ്ങളെ പറയുകയാണ് രണ്ടുപേരും മരണപ്പെട്ടു പത്രേ എന്നിട്ട് അല്ലാന്റെ കോടതിയിൽ എത്തുമ്പോ ഈ സാലിഹായ സൽക്കർമ്മം ചെയ്ത ജീവിതത്തിന്റെ നന്മകളിലൂടെ സഞ്ചരിച്ച മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനോട് അല്ലാ ചോദിക്കുകയാണ് കുന്തബി ആലിമാ കുന്ത അലയ്യ മാഫിയ ലയ ഖാദിറാ നീ എന്റെ വിഷയത്തിൽ വലിയ അറിവുള്ളവനാണോ എന്റെ വിഷയത്തിൽ അല്ലാഹു ചോദിക്കുകയാണ് നിനക്ക് വലിയ അറിവുള്ളവനാണോ എന്റെ വിഷയത്തിൽ നിനക്ക് എന്ത് കഴിവാണുള്ളത് ആര് പറഞ്ഞു ഞാൻ പുറത്തു കൊടുക്കില്ലെന്ന് ആര് പറഞ്ഞു ഞാൻ പുറത്തു കൊടുക്കില്ലെന്ന് ആര് പറഞ്ഞു ഞാൻ അവനെ സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്ന് ആ സമയത്ത് ആ മനുഷ്യന് മറുപടിയില്ല സബാനിയാക്കളായ മാലാകമാര വിളിച്ചിട്ടല്ല പറയുന്നത് എന്തെന്നറിയോ ഈ മനുഷ്യനെ നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോവുക ആരുടെ കഥയാണ് ജീവിതത്തിലെ സൽക്കർമ്മങ്ങൾ ചെയ്ത മനുഷ്യനാണ് ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവോ നരകത്തിലേക്ക് കൊണ്ടുപോവുക ശേഷം പാപിയായ ജീവിതത്തിൽ നന്മ ഒന്നും ചെയ്യാത്ത മനുഷ്യനെ വിളിക്കുകയാ ആ മനുഷ്യനോട് പറയുകയാണ് നിന്റെ മാലാകമാര വിളിച്ചിട്ട് പറയുകയാണ് ഈ മനുഷ്യനെ നിങ്ങൾ എന്റെ കരുണ കൊണ്ട് സ്വർഗത്തിൽ കൊണ്ടുപോവുക ഇവിടെ ചിന്തിക്കണേ സഹോദരങ്ങളെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതാ
എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മനസ്സത്തറ മുസ്ലിമ, ഒരു മുസ്ലിം ഒരു തെറ്റ് ചെയ്തു പോയാൽ ആ മുസ്ലിം ചെയ്ത തെറ്റിനെ പരസ്യപ്പെടുത്താതിരുന്നാൽ, ഏത് തെറ്റുമാകട്ടെ ഒരു മുഅ്മിനായ മനുഷ്യനൊരു തെറ്റ് ചെയ്യുമ്പോ ആ തെറ്റ് നീ പുറം ലോകം അറിയിക്കാതെ നീ മറച്ചു വെച്ച് കഴിഞ്ഞാ സത്തറഹുല്ലാഹു ഫിദ്ദുനിയാ വൽആഖിറ, അല്ലാഹ് നിനക്ക് തരുന്ന സമ്മാനം എന്തെന്നറിയോ? ദുനിയാവിലും ആഖിറത്തിലും നിന്റെ പാപങ്ങളല്ല പറച്ചു വെക്കുന്നതാ. അല്ലാഹു നിന്നെ
നിന്റെ പാപങ്ങളെ മറച്ചു വെക്കുന്നതാണ്. നീ നല്ലവനല്ലോ മോനെ, നീ നല്ലവനല്ലോ. നിന്റെ ഒരു സഹോദരൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് നീ കണ്ടില്ലെന്ന് നടിച്ചിട്ട് ഉപദേശിക്കാൻ കുഴപ്പമില്ല, അവന് നീ ഒരു ഉപദേശം കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ അത് ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞ് നീ നല്ല പിള്ള ക്ഷമയാൻ തുടങ്ങിയ റസൂലുള്ള പറയുകയാണ് നിനക്ക് രക്ഷയില്ല, നീ മറച്ചു വെച്ചാൽ അല്ലാഹു റസൂൽ പറയുന്നു സത്തറഹുല്ലാഹു ഫിദ്ദുനിയാ വൽആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നിന്റെ തിന്മകളും മറച്ചു വെക്കുന്നതാണ്. ഇവിടെ എന്തിനാണ് അങ്ങനെ റസൂലുള്ള പറഞ്ഞതെന്നറിയോ? ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിക്കണേ. അല്ലാഹു റസൂൽ പറഞ്ഞതെന്തിനെന്നറിയോ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു റസൂൽ പറഞ്ഞു ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോ മറ്റൊരാൾ തെറ്റ് മറച്ചു വെക്കണം, പുറത്താക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ഞാനിപ്പോ ഒരു തെറ്റ് ചെയ്യുമ്പോ നിങ്ങളോട് അല്ലാഹു റസൂലിന്റെ കൽപ്പനയാണ്, എന്റെ തെറ്റ് നിങ്ങൾ പരസ്യപ്പെടുത്തരുത്, നിങ്ങളും മറച്ചു വെക്കണം. അങ്ങനെ മറച്ചു വെച്ചാൽ നിങ്ങൾക്കല്ല തരുന്ന സമ്മാനം നിങ്ങളുടെ തെറ്റുകളല്ല മറച്ചു വെക്കും ഈ ലോകത്തും പരലോകത്തും. ഇതെന്തിനാ അല്ലാഹു നിങ്ങളോട് പറഞ്ഞതെന്നറിയോ? എന്റെ പാപം, ഞാൻ ചെയ്തു പോയ പാപം, അല്ലാഹു റസൂല് പറയുകയാണ് ഈ പാപം അല്ല പുറത്തു തരും, എനിക്ക് ഒരു സംശയമില്ല. അല്ല പുറത്തു കൊടുക്കുന്ന ഒരു പാപം നീ എന്തിനാണ് പറഞ്ഞു നടക്കുന്നത്? എനിക്കല്ല പുറത്തു തരാമെന്നല്ലേ പറഞ്ഞത്? അതിന്റെ പേരിൽ നിങ്ങൾ എന്തിനാണ് പുറം ലോകത്ത് പറഞ്ഞു നടക്കുന്നത്? അതുകൊണ്ടാണ് പറയരുത്, കാരണം അല്ലാഹു അവന് പുറത്തു കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ അവന്റെ തെറ്റ് ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തണ്ട. അത് പരിചയപ്പെടുത്താതിരിക്കുന്നതിന് അല്ലാഹു തരുന്ന സമ്മാനമാണ്. നിങ്ങളുടെ തെറ്റുകൾ അല്ല മറച്ചു വെക്കുക. അല്ലാഹു തൗഫീക് തരട്ടെ. ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്തു, ഇർഷാദ് മുസ്ലിയാരെ കണ്ടു, ഇർഷാദ് മുസ്ലിയാരെ കണ്ടു തെറ്റ് ചെയ്തത്. അയാൾ ആരോടും പറയാതിരുന്നാൽ അല്ലാഹു അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആരെ അറിയിക്കാതെ പറഞ്ഞു സംരക്ഷിച്ചോളൂ. അത് അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് എന്താണ്, എന്റെ പാപം പുറത്തേറെ എന്റെ അല്ലാഹ് അറിയാം. അതുകൊണ്ട് ഇർഷാദ് മൗലവി, നിങ്ങൾ അയാളെ പാപം പുറത്തു ലോകം പുറം ലോകം പറഞ്ഞ് നടക്കണ്ട, ഞാൻ പുറത്തു കൊടുത്തോളാം എന്ന് അല്ലാഹ് അറിയിക്കുകയാണ്. അദ്ദേഹം കേട്ടപ്പോ അല്ല ഇദ്ദേഹത്തിനുള്ള സമ്മാനമാണ്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രവൃത്തിയും അല്ലാഹു പുറം ലോകം അറിയിക്കില്ല, ഇവിടെ അറിയിക്കില്ല, പല ലോകത്തും അറിയിക്കില്ല. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ചെയ്യുന്ന പാപം അല്ലാഹു പുറത്തു വരാൻ തയ്യാറാണ് എന്നാണ്. അല്ലാഹു തൗഫീക് തരട്ടെ. ഒരാളൊരാളെ ചെയ്യുമ്പോ ആ തെറ്റ് മറ്റൊരാൾ മറച്ചു വെച്ച് കഴിഞ്ഞാൽ അയാൾ കള്ള കൊടുക്കേണ്ട സമ്മാനം ദുനിയാവിലും ആഖിറത്തിലും അയാളുടെ തെറ്റെല്ലാം മറച്ചു വെക്കും, ആരെയും അറിയിക്കില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം ഒരാളെ തെറ്റ് ചെയ്താൽ അല്ല പുറത്തു കൊടുക്കും, പക്ഷെ ജനങ്ങൾ പുറത്തുകൂല. അതാണ് അതാണ് പ്രശ്നം. അല്ല പുറത്തു കൊടുക്കും, ഞങ്ങൾ മാപ്പാക്കൂ. ഇപ്പൊ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു പുറത്തു കൊടുക്കും, എന്നാലും ജനങ്ങൾ പുറത്തു കൊടുക്കൂല. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക് തരട്ടെ. ഇതൊരു ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്റെ സമുദായത്തിലെ എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുക്കുന്നതാ, എന്റെ സമുദായത്തിലെ എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുക്കുന്നതാണ്. പക്ഷേ ഇല്ലൽ മുജാഹിരി, മുജാഹിരീങ്ങൾക്കല്ല പുറത്തു കൊടുക്കൂല. ആരാണ് മുജാഹിർ എന്നറിയോ? ആരാണ് ഈ മുജാഹിർ എന്നറിയോ? നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹു റസൂല് പറയുന്നു, അയ്യഅമല റജുലു ബില്ലൈലി അമല, ഒരാൾ രാത്രി ഒരു തെറ്റ് ചെയ്യുകയാണ്, സുമ്മ യുസ്ബിഹു വഖദ സതറഹുല്ലാഹ്, അല്ലാഹു അത് എല്ലാവരിലും മറച്ചു വെച്ചു. ഇവന് നേരം വെളുത്തപ്പോഴോ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറയുകയാണ്, യാ ഫുലാ അമിൽതുൽ വാരിഹത കദാ വകദാ, എടോ അറിഞ്ഞു ഞാൻ ഇന്നലെ ഇന്ന തെറ്റ് ചെയ്തു, ഇന്ന തെറ്റ് ചെയ്തു എന്ന് യവൻ തന്നെ പരസ്യപ്പെടുത്തുകയാണ്. അവൻ അല്ല പുറത്തു കൊടുക്കൂല. സഹോദരങ്ങളെ, ശ്രദ്ധയോടെ കേട്ടോ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ്, അല്ല പറഞ്ഞതാകട്ടെ, എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുക്കും. പക്ഷേ സ്വയം അവന്റെ പാപം പുറത്തു പറയുന്നവൻ അല്ല പുറത്തു കൊടുക്കൂലത്രേ. അതാരാണ്? രാത്രി ഒരു തെറ്റവന് ചെയ്യുകയാണ്, രാത്രി കള്ളു കുടിച്ചു, ആരും അറിഞ്ഞില്ല, അവന്റെ ഭാര്യ പോലും അറിഞ്ഞില്ല, അവൻ ആരെയും അറിയിക്കാതെ പടച്ചവനാ തെറ്റ് മൂടി വെക്കുകയാണ്. അല്ലാഹു ആരെ അറിയിക്കാതെ മൂടി വെച്ചു. ഇവൻ നേരം വെളുത്തിട്ട് ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, അളിയ ഇന്നലെ ഞാൻ രണ്ടടിച്ചു, ഇന്നലെ രണ്ട് ഞാൻ വീശിണ്ടാകുന്നത്, അപ്പൊ ഇവനല്ലേ പുറത്തു പറഞ്ഞത്, അല്ല മറച്ചു വെച്ചതല്ലേ. ഇവൻ ഇന്നലെ മറ്റൊരു പെണ്ണിനോടൊപ്പം കിടന്നു,
അവളുടെ കെട്ടിയോനും അറിഞ്ഞില്ല, ഇവന്റെ കെട്ടിയോളും അറിഞ്ഞില്ല, ഇവന്റെ കുട്ടിയോളും അറിഞ്ഞില്ല, അവളുടെ കുട്ടിയോളും അറിഞ്ഞില്ല. നേരം വെളുത്ത് ഇവൻ എല്ലാരെയും വിളിച്ചിട്ട് പറഞ്ഞു, അളിയ ഇന്നലെ ഞാൻ അവളോടൊപ്പമായിരുന്നു രാത്രിയില്. അപ്പൊ ആരായവന്റെ തെറ്റ് പരസ്യപ്പെടുത്തിയത്? അവനവൻ തന്നെ. അതുകൊണ്ട് റസൂലുള്ള പറയുന്നു, അല്ലാഹ് പറഞ്ഞവത്രേ എല്ലാവർക്കും പുറത്തു കൊടുക്കും, പക്ഷേ സ്വയം തെറ്റുകളും പരസ്യപ്പെടുത്തുന്നവന് പുറത്തു കൊടുക്കൂല. അതിനും കാരണം എന്തെന്നറിയോ? മോനെ, നീ ഒരു തെറ്റ് ചെയ്തെങ്കിലും ഞാൻ നിനക്ക് പുറത്തു തരാടാ, പക്ഷെ നീ ആയിട്ടത് പരസ്യപ്പെടുത്താൻ നിൽക്കണ്ട, ആളുകളെ നീ അറിയിക്കണ്ട, ഞാൻ നിനക്ക് പുറത്തു തരൂല. ചുരുക്കത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് തെറ്റൊരു മനുഷ്യനിൽ നിന്ന് ഉണ്ടായാലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ കരുണ വിശാലമാ, അതിൽ നിന്ന് ഒരിക്കലും നമ്മളെ നിരാശരാകാൻ പാടില്ല. അതുകൊണ്ടാണ് സുലൈമാനു ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അല്ലാഹുവേ എന്റെ പാപത്തെ പറ്റി നാളെ ചോദിച്ചാൽ നിന്റെ മാപ്പിനെ പറ്റി ഞാൻ അവിടെ സംസാരിക്കും. അല്ലാ, അത്രയും നിരാശയില്ലാത്ത ആശികായ ആശയുള്ള ആശികാണ് സുലൈമാനു ദാറാനി റഹിമഹുല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിരാശ വേണ്ട, നിരാശ വേണ്ട, ജീവിതത്തിൽ നിരാശ വേണ്ട, ജീവിതത്തിൽ പാപങ്ങളിൽ നിന്ന് നിരാശ വേണ്ട. അമിട്ട് ഷാജി പറയുന്നത് നിരാശ വേറൊരു കാര്യം, അത് നമ്മുടെ കുഴക്കണ്ട, ആ വിഷയം ഇത് തമ്മിൽ കൂട്ടിക്കൊഴക്കണ്ട. ഇവരൊക്കെ എന്ത് പിൻവലി എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഇവിടത്തെ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാരും ഒറ്റക്കെട്ടാണ്. ഇവിടത്തെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ, ഈ മുസ്ലിമിന്റെ, ഹിന്ദുവിന്റെ, ക്രിസ്ത്യൻസിന്റെ, രാജ്യത്തിന്റെ ഭരണഘടനയുടെ ശത്രുക്കളായി തിരിച്ചറിഞ്ഞ ഇവിടുത്തെ സവർണ വരേണ്യ വിഭാഗത്തിനെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. ഒടുക്കത്തിന്റെ തുടക്കമാണിപ്പോ, ഒടുക്കത്തിന്റെ തുടക്കം. ഒരു സംശയം അക്കാര്യത്തിന് വേണ്ട. എന്നോട് പ്രത്യേകം പറഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നവരാണ് ആണ് അത് എന്ന് നിലനിൽക്കണം. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാന ഹിന്ദുത്വമുള്ള ആളുകൾ മുസ്ലിങ്ങളും തമ്മിൽ ഹിന്ദുത്വമുള്ള ആളുകൾ ഹിന്ദുക്കളും തമ്മിൽ യോജിക്കൂല. പിന്നെ ഹിന്ദുവായ ഗാന്ധിജിയല്ലേ ഹിന്ദുത്വവാദിയായ ഇവിടെ സമരം നടക്കുന്നത്? ഒരിക്കലും മുസ്ലിം ഹിന്ദു പ്രശ്നമാണെങ്കിൽ പരബ്രഹ്മ ക്ഷേത്രവും പള്ളി കമ്മിറ്റിയും കൂടെ ചേർന്ന് സമരം ചെയ്യോ? ഓച്ചറയിലല്ലേ നടന്നത്? ചരിത്രത്തിൽ നമുക്ക് മറക്കാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അമ്പല കമ്മിറ്റിയും ചർച്ച് കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും കൂടെ ഒരുമിച്ച് നിന്ന് സമരം ചെയ്യുന്നത് എന്തിന്റെ പേരിലാണ്? ഇതിന് ഹിന്ദു മുസ്ലിം പ്രശ്നമായ അല്ല എന്നുള്ളത് കൊണ്ടാണ്. ഇത് പ്രശ്നം രാജ്യത്തുള്ള ആളുകളും രാജ്യത്തിന്റെ ശത്രുക്കളും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. ഒരു ഇഞ്ച് പോലും പുറകിലോട്ടില്ലാന്ന് പറഞ്ഞിട്ട് പാതിരാത്രി വീണ്ടും നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ഇവർക്ക് എല്ലാം പാതിരാത്രി ഭേദഗതി ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നപ്പോഴ ഇന്നലെ പാതിരാത്രി, ഇതാണ് ഇവരുടെ സ്വഭാവം. അല്ലാഹു തിരിച്ചറിവും ബോധവും കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ആരും അങ്ങനെ കരുതണ്ട. നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും ആ വിഷയം ഒന്ന് പറയണമെന്ന്. കേട്ട് കേട്ട് തഴമ്പിച്ചില്ലേ നമ്മൾ NRC CAയും അതുപോലെ MPR ഒക്കെ? അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒന്ന് മാറ്റി പിടിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ നമ്മൾ ചെയ്തു പോയി, നമുക്ക് നിരാശ വേണ്ട, മടങ്ങാൻ സമയമായി. അല്ലാഹു തൗഫീക് നൽകട്ടെ. എങ്ങനെ ചിന്തയിലും പോകുമോ അങ്ങനെ എനിക്ക് റബ്ബിനെ കണ്ടുകിട്ടുക. എന്നെ അല്ലാഹു ഇടിക്കുമായിരിക്കും മലക്കുകളും എനിക്ക് നൽകട്ടെ. അതുകൊണ്ട് ഉറങ്ങരുത്, ഒന്ന് ശ്രദ്ധിച്ചോളെ. ഉറങ്ങിയാൽ ഞാൻ വിളിക്കും. എന്റെ സഹോദരങ്ങളെ, പടച്ചവന്റെ കരുണ വിശാലമാണ്, കരുണ വിശാലമാണ്. എത്രത്തോളം എന്നറിയോ? ഒരു ദിവസം മദീനത്തുൽ നബവിയിൽ നബി തങ്ങളെ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നു. പിന്നിൽ അണിനിരന്നിരിക്കുന്ന സഹാബാക്കൾ, ആ സഹാബാക്കളിൽ മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്, കേട്ടോളി ഉപ്പമാരെ, രസകരമായ ഒരു സംഭവം. എന്താണെന്നറിയോ? ഇമാമത്ത് നിൽക്കുന്നത് അല്ലാഹുവിന്റെ റസൂലാണ്, പുറകിൽ നിൽക്കുന്നത് സഹാബാക്കളാണ്. ഇത് റിപ്പോർട്ട് ചെയ്തത് അബൂ ഹുറൈറയാണ്. നമുക്ക് എന്ത് ചെയ്യുന്നത്? സാക്ഷാൽ ബുഖാരിയാണ്.
പറയാണ്, ഈ ഇമാം ബുഖാരി തങ്ങൾ പറയാണ്, ഒരു അറബിയായ മനുഷ്യൻ, അറബി എന്നാലേ മനസ്സിലായ ആദിവാസി, ആദിവാസിയായ വിവരവും വിദ്യാഭ്യാസവും കൂടുതൽ ഇല്ലാത്ത ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു സഹാബിയാണ്. അദ്ദേഹം ഈ മദീനത്തുൻ നബവിയിൽ ആദരവായ പ്രവാചകന്റെ പിന്നിൽ നമസ്കാരത്തിന് കൈകെട്ടി നിൽക്കുകയാ. നമസ്കാരം പാതിയാകുമ്പോ മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുകയാ, സഫിൽ നിന്ന് മാമൂമീങ്ങളിൽ നിന്ന് ഒരാളുടെ ദുആ ഉയരത്തെ ഉച്ചത്തിൽ കേൾക്കുകയാണ്. എന്താണ് ദുആ എന്നറിയോ? മിഹ്റാബിൽ ഇമാമത്തായി നബി തങ്ങൾ ഇമാമത്ത് നിൽക്കുമ്പോ പിന്നിൽ നിൽക്കുന്ന മാമൂമീങ്ങളിൽ നിന്ന് ഒരാൾ ആദിവാസിയായ ഒരു മനുഷ്യന്റെ ദുആ, അല്ലാഹുമ്മ റഹംനീ വ മുഹമ്മദ, അല്ലാഹുവേ എനിക്കും എന്റെ മുഹമ്മദ് നബിക്ക് കരുണ ചൊരിയേ അല്ലാ, വലാ തർഹം മനാ ഹദാ, ഞങ്ങളിൽപ്പെട്ട വേറെ ആർക്ക് നീ കരുണ ചൊരിയല്ലേ അല്ലാ? ആരാണ് ദുആ ചെയ്തത്? ഒരു അറബിയായ സഹാബിയാണ്. എവിടെ വെച്ചാണ് ദുആ ചെയ്തത്? മസ്ജിദുൻ നബവിക്കകത്ത്. അല്ലാഹു റസൂൽ ഇമാമത്ത് നിൽക്കുന്നു. ഫലമാ സല്ലമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ സലാം വീട്ടിയപ്പോ ചോദിച്ചു, എവിടെ ഈ ദുആ ചെയ്ത ആള്? ഇവിടെ വാ. ഓടിച്ചെന്നു ആ മനുഷ്യൻ നബിയെ, എന്താ ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്, ഇതാ എത്തി നബിയെ, എന്താ അങ്ങ് പറഞ്ഞാലും. അല്ലാഹു റസൂൽ പറഞ്ഞില്ല, കദ ഹജ്ജറത വാസിയ, മോനെ നീ വിശാലമായതിനെ നീ കുടുസാക്കി കളഞ്ഞല്ലോടാ, അല്ലാഹുവിന്റെ റഹ്മത്ത് വിശാലമാണ്, എനിക്കും നിനക്കും മാത്രമല്ല ലോകത്തെല്ലാവർക്ക് കൊടുത്താലും അല്ലാഹുവിന്റെ റഹ്മത്തിന് മിച്ചമാണ്. അതുകൊണ്ട് എനിക്ക് എന്തായാലും വേണം, പക്ഷെ എനിക്ക് മാത്രം ഉണ്ടാ കൊണ്ട് പോകണം, ശരിയല്ലല്ലോ, എന്നെ നബി കൂടെ കൊടുക്കട്ടെ. അതുകൊണ്ട് എനിക്ക് നബി നിങ്ങൾക്ക് കൂടെ നീ കൂടെ ആർക്ക് നീ കൊടുക്കണ്ട, ഞങ്ങൾക്ക് രണ്ടു മാത്രം മതി എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ വിശാലമായ നീയെന്തിനാണ് പൊന്നു മോനെ മനസ്സാക്കാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റഹ്മത്ത് ഈ ലോകത്തുള്ള എല്ലാവർക്കും നിലവിളിക്കാൻ വേണ്ടി അല്ലാഹു നിലവിളിക്കും. അല്ലാഹുവിന്റെ ആ ഒരു തൗഹീദിന്റെ മന്ത്രം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് മൂസാ നബിയെ കൊണ്ട് അംഗീകരിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ആ വിളി വരാതിരിക്കാൻ ജിബിലിയിലും വായിലും നിറച്ച് ചെളി വാരി കുറ്റി നിറച്ച് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മിണ്ടി പോകരുതടാ ശൈത്താനെ, മിണ്ടി പോകരുത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? ഇവൻ നിലവിളിച്ചാൽ അല്ലാഹുവിന്റെ കരുണയാണ്, അവൻ അങ്ങ് വാങ്ങി കൊടുക്കും. പിന്നെ ഇപ്പോഴുള്ള ഭരണാധികാരികൾക്കൊന്നും ഒരു ഗുണപാഠമാക്കിയിട്ട് വേറെ ആരെ അവശേഷിപ്പിക്കാൻ പറ്റില്ലായിരുന്നു. ഇന്ന് അല്ലാഹു അവശേഷിപ്പിച്ചിരിക്കുകയല്ലേ മുഴുവൻ ആളുകൾക്കും. കേരളത്തിൽ വരാൻ പോകുന്ന ചിലര് ഇങ്ങോട്ട് വരട്ടാ, നിങ്ങൾ ഈജിപ്തിൽ പോയിട്ട് അതൊന്ന് കടന്നു പോവാ. ഏത് അഹങ്കാരിയുടെ, സ്വേച്ഛാധിപതിയുടെ, ഏകാധിപതിയുടെ പതനം കണ്ടിട്ട് വാ. ഇപ്പോഴും ഒരു ശീല ചുറ്റാതെ, ഒരു സ്പിരിറ്റ് പുരട്ടാതെ ഇന്നും അവശേഷിപ്പിച്ചിരിക്കുന്നു. സാക്ഷാൽ ഫിർഔൻ അഹങ്കാരി കൂടെ ഓടി ഇന്ന് വരെ ഒന്നും അതിൽ തേക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ അഹങ്കാരികൾക്ക് പാഠമാക്കി അല്ലാഹു വെച്ചിരിക്കാൻ അവന് പോലും അല്ലാഹു ചിലപ്പോ കരുണ ചൊരിഞ്ഞു പേടിച്ചു ചെളി വാരി അല്ലാന്റെ കരുണ വിശാലമല്ലേ? പിന്നെന്താ നമ്മള് നമ്മളെ നിരാശപ്പെടേണ്ട കാര്യം എന്തോ? ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്തു പോയ എനിക്ക് തെറ്റ് ചെയ്തെങ്കിലും എനിക്ക് പുറത്ത് തന്നേ പറ്റൂ. അതുകൊണ്ടാണ് സുലൈമാനു ദാറാനി റഹിമഹുള്ള പറഞ്ഞത്, അല്ലാഹുവേ എന്റെ പാപങ്ങളെ പറ്റി ചോദിച്ചാൽ നിന്റെ മാപ്പെന്ന അനുഗ്രഹത്തെ പറ്റി ഞാൻ ചോദിക്കുമല്ലാ. രണ്ടാമത് പറഞ്ഞത് എന്താണ് മറന്നു പോണ്ട? രണ്ടാമത് പറഞ്ഞ പടച്ചവനെ എന്റെ ബുഹലിനെ പറ്റി ചോദിച്ചാൽ
എന്റെ ലുബ്ദിനെ പറ്റിയാണ് നീ ചോദിച്ചാൽ അവരൊന്നും ലുബ്ദന്മാരായിരുന്നില്ല. പക്ഷേ അള്ളാഹുവിനോട് സംസാരിക്കുമ്പോ പറഞ്ഞത് നീ എന്റെ ലുബ്ദിനെ പറ്റി എങ്ങനെ ചോദിച്ചാൽ അള്ളാഹുവേ ഞാൻ ചോദിക്കും നീ വലിയ ധർമ്മിഷ്ഠനല്ലേ അള്ളാഹാണ് പിന്നെ എനിക്ക് പുറത്തുകൂടെ എന്ന് ഞാൻ ചോദിക്കും അള്ളാഹുവിനോട് പറയുകയാണ് സുലൈമാനു ദാറാനിതങ്ങൾ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ കരുണയിൽ നിരാശനാകാത്ത ഒരു മഹാന്റെ മഹൽ വചനങ്ങളാണ്. പഠിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇല്ല, ജീവിതത്തിൽ നിരാശ വേണ്ട, നിരാശപ്പെടേണ്ട സമയം നമ്മളാകിട്ടില്ല. അള്ളാഹുന്റെ ഖുർആൻ പറഞ്ഞു, നിരാശപ്പെടുന്നവർ നന്ദിയില്ലാത്തവരാണ്. അത്രേ സൂറത്ത് യൂസുഫിൽ അല്ലാഹു പറഞ്ഞു, റഹ്മത്തിനെ തൊട്ട് നിരാശരാകുന്നവർ കാഫിരീങ്ങളാണ്. കാഫിർ എന്ന് പറഞ്ഞാൽ കുട്ടനാട് പോയാ മിക്ക ഉള്ള ആളുകൾ കാഫർ എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് മറച്ച് വെച്ചിട്ട് മണ്ണ് മൂടുന്നവരാണ് കാഫർ. നെൽപ്പാടം പാടം കുട്ടനാട്ടിലല്ലേ? അപ്പൊ ആലപ്പാടല്ലേ? കാഫർ എന്ന് പറഞ്ഞാൽ എന്താ? കാഫർ എന്ന് പറഞ്ഞാൽ എന്തോ ഭീകരമായ ഒരു ഒരു വാക്യമാണ് എല്ലാവരും കരുതിയത്. കാഫർ എന്ന് പറഞ്ഞാൽ മറച്ച് വെക്കുന്നവൻ, വിത്ത് മറച്ച് വെക്കുന്ന കൃഷിക്കാരന് പറയുന്നത് കാഫർ എന്നാണ്. ഇവിടെ കാഫർ കാഫർ എന്ന് പറയാൻ ചിലപ്പോ ഞാനും കാഫറാകും. പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ പറഞ്ഞു അല്ലാതെ റസൂല് പറഞ്ഞു, ഞാൻ നരകം കണ്ട് മടങ്ങി വരുമ്പോൾ നരകത്തിൽ അധികം സ്ത്രീകളായിരുന്നു. എന്താ നബിയെ കാരണം? അവര് കാഫിരായതുകൊണ്ടാ. എന്താ കാരണം? കാഫർ എന്ന് പറഞ്ഞാൽ അവസാനം അതുകൊണ്ട് എന്ത് ചെയ്തു കൊടുത്താലും പെണ്ണിനും തൃപ്തിയാവൂല. കാലം മുഴുവനും, ആയുഷ്കാലം മുഴുവനും നന്മ ചെയ്തു കൊടുത്തിട്ട് എന്നും വില കൂടിയ മീൻ വാങ്ങിക്കൊടുത്തു. എല്ലാ ദിവസവും വില കൂടിയ മീൻ വാങ്ങിക്കൊടുത്തു. അങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്ത് മീനില്ലാത്തൊരു സമയം വന്നു. ആ സമയത്ത് 10 രൂപയുടെ മത്തി വാങ്ങിക്കൊണ്ട് കൊടുക്കുമ്പോ ഇവര് പറയുന്നത് എനിക്ക് എന്ന് പറയുന്നവരാണ്. അവര് നന്ദി കണ്ടവരാണ് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ നന്ദി കേട് കാണിച്ചത് എന്തുകൊണ്ടാണ്? ഇതുവരെ ചെയ്ത കാര്യങ്ങളെ മറച്ച് വെച്ച് വെച്ചിട്ട് അതുപോലെ ഈ ഭർത്താവ് ചെയ്തു കൊടുത്ത നന്മകളൊക്കെ മറന്നിട്ട് അതിന്റെ പുറത്ത് തിന്മയെടുത്തു വെക്കുകയാണ്. ഇത്രേ ഉള്ളു കാഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് നന്ദി അത് മുസ്ലിമുമാകാം, പള്ളിയിലെ ഇമാമും ആവാം, പ്രസിഡന്റും ആവാം, സെക്രട്ടറി ആകാം, സംഘടന ചെയർമാനും ആവാം, ആരും ആകാം, അള്ള കൊടുത്ത കുടുംബങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് നന്ദി കണ്ട് കാണിക്കുന്നവരൊക്കെ കാഫർ തന്നെയാണ്. അതുകൊണ്ട് കാഫർ എന്ന പദം ഒരു ഭീകരമാണ്. ആര് കരുതിക്കൊണ്ട, ആരും അത് കരുതിപ്പോണ്ട. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശപ്പെടുന്നവരാരും അറിയോ? ഇല്ലല്ലെ കാഫിറോ, നന്ദി കെട്ടവര് മാത്രമാണെന്ന് വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, ജീവിതത്തിൽ അള്ളാഹു തന്ന കാരുണ്യം നമ്മൾ ഒരിക്കലും അതിനെ തൊട്ട് നിരാശരാകണ്ട, അള്ളാഹുവിന്റെ കരുണയെ തൊട്ട് നിരാശരാകണ്ട. മൂന്നാമത് പറഞ്ഞത് എന്തെന്നറിയോ? രണ്ടാമത് പറഞ്ഞത് നിങ്ങളെ ലുബ്ദിനെ പറ്റി ചോദിച്ചാൽ നീ വലിയ ദാനധർമ്മിട്ടനാണല്ലോ എന്ന് ഞാൻ അവിടെ നിന്നോട് ചോദിക്കുമല്ല. അവരുടെ രഹസ്യഭാഷണമാണ്. ഒരു മഹാൻ പറഞ്ഞു, അള്ളാഹു നീ ഒന്ന് ഇറങ്ങി വരുവോ, നീ ഒന്ന് ഇറങ്ങിവരുവോ, എനിക്കത് കാല് തടങ്ങി തരാനാ, എനിക്കത് കാല് തടങ്ങി തരാനാ. ഒരു മഹാനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഈ മസ്ത് പിടിച്ചിട്ട് അള്ളാഹുവിനുള്ള പ്രണയം മൂത്തു 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 പറയാൻ തുടങ്ങി എന്ന പഠിച്ചവനെ, നീ ഇങ്ങനെ മറന്നിരിക്കാതെ നീ ഒന്ന് ഇറങ്ങി വാ. ഇറങ്ങി വന്നാൽ നിന്റെ കാല് ഞാനൊന്ന് തിരുമി തരട്ടെ, നിന്റെ കാലൊന്നും മസാജ് ചെയ്ത് തരട്ടെ. എനിക്ക് വലിയ ആഗ്രഹമാണ്, കാരണം
സ്നേഹിച്ച് കണ്ണും കാതും ഇല്ലാത്ത അവസ്ഥയായി പോയി. അങ്ങനെ പടച്ചവനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ പറയാം, ഇങ്ങനെ കബറിൽ അമിത്ഷാ ഉണ്ടോ? ഒന്നുമില്ല. ഉത്തർപ്രദേശിലെ പാപപ്പെട്ട സഹോദരങ്ങൾ, പാവപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് പാവപ്പെട്ട സ്ത്രീകളും കുഞ്ഞുങ്ങളുമുള്ള വീടുകളിൽ യോഗി ആദിത്യനാഥ് എന്ന കള്ള സന്യാസി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഡിയർ ഗ്യാസ് പൊട്ടിച്ചു വിട്ട് കഥക് പുറത്തു നിന്ന് പൂട്ടിയിട്ട് പോകുന്നു. കണ്ണ് നീറ്റലനുഭവപ്പെട്ട കുഞ്ഞുമക്കൾ പൊട്ടി പൊട്ടി കരയുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ കണ്ണുനീരിലെങ്ങാനും ഇതിന്റെ ഗ്യാസ് എങ്ങാനും ഇതിന്റെ ആസിഡ് എങ്ങാനും പിടിച്ചിട്ട് അത് തൊണ്ടയിലേക്ക് ഒരു വെള്ളത്തിൽ ഏതെങ്കിലും ഉമിനീരിലൂടെ കലർന്നിട്ട് പള്ളയിലേക്ക് പോയാൽ ആ കുഞ്ഞിന് പിന്നെ അതിസാരം പിടിപെടുന്നു. ഇത്രയും ക്രൂരമായ ഹീനമായ എങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുന്നു? ആളുകൾ പറയുന്ന